ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസിൻ്റെ പാർട്ട് നയനിലേക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അത് അതുകൊണ്ടുള്ള അതിൻ്റെ സബായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ പഠിച്ചു അപ്പോൾ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം എന്തായിരുന്നു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അതായത് ക്വാണ്ടിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സൊല്യൂട്ടിൻ്റെ അല്ലെങ്കിൽ സോൾവെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല നാച്ചുറോ സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതും എന്നാൽ നാച്ചുറോ സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുമായ പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണെന്ത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അതിൻ്റെ ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായിട്ട് പഠിച്ചു എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ പഠിച്ചു അതുപോലെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷറാണ് ഓക്കെ നാലാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷറാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം എന്താണ് സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറയുക എന്താണ് സെമി പെർമിയബിൾ മെമ്പറൈൻ നോക്കാം ഇപ്പോൾ ഒരു ബീക്കറിൽ ഇതൊരു ബീക്കറാണോ സങ്കല്പിക്കുക ഒരു ബീക്കറിൽ ഞാൻ രണ്ട് സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട് ഒന്ന് അതിൻ്റെ ലോ ആയിട്ടുള്ള സൊല്യൂഷൻ അതായത് ലൈറ്റായിട്ട് കാണിച്ചിരിക്കുന്ന ലോ കോൺസെൻട്രേഷനും അതുപോലെ ഹൈ കോൺസെൻട്രേഷൻ ഇതിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഞാനൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ത് ചെയ്യും ഇതിൻ്റെ സോ സോൾവൻ്റ് മോളിക്കുൾസിനെ മാത്രം കടത്തിവിടും എവിടെ നിന്ന് ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്ക് ഇതിൻ്റെ സോൾവൻ്റ് പാർട്ടിക്കിൾസിനെ മാത്രം കടത്തിവിടും അങ്ങനത്തെ മെമ്പറൈനെ പറയുന്ന പേരാണ് സെമി പെർമിയബിൾ മെമ്പ്രൈൻ എന്താണ് സോൾവെൻ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സോൾവെൻ്റ് മോളിക്കിൾസിനെ മാത്രം കടത്തിവിടുന്ന മെമ്പറൈൻസിനെ പറയുന്ന പേരാണെന്ത് സെമി പെർമിയബിൾ മെമ്പ്രൈൻ ഈ മെമ്പറൈൻസ് എന്തിനെ കടത്തിവിടുന്നില്ല സൊലൂട്ടിനെ കടത്തി വിടുന്നില്ല സോൾവെൻ്റ് പാർട്ടിക്കിൾസിനെ മാത്രമേ കടത്തി വിടുകയുള്ളൂ അങ്ങനത്തെ മെമ്പറൈനെ പറയുന്ന പേരാണെന്ത് സെമി പെർമിയബിൾ മെമ്പ്രൈൻ സെമി എന്താണ് പകുതി പെർമിയബിൾ കടത്തിവിടുക പകുതി കടത്തിവിടുന്ന മെമ്പ്രൈൻസിനെ പറയുന്ന പേരാണ് എന്ത് സെമി പെർമിയൽ മെമ്പറൻ അതായത് സോ ഒരു സൊല്യൂഷൻ എടുത്താൽ അതിലെ സോൾവൻ്റ് പാർട്ടിക്കിൾസിനെ മാത്രമേ കടത്തി വിടുള്ളൂ സൊല്യൂട്ടിനെ കടത്തിവിടുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് എൻ്റെ ഡെഫിനിഷൻ നോക്കാം എ മെമ്പ്രെയിൻ വിച്ച് അലോസ് ഓൺലി സോൾവെൻ്റ് മോളിക്കുൾസ് ബട്ട് നോട്ട് ദ സൊല്യൂട്ട് മോളിക്കുൾസ് ടു പാസ് ത്രൂ ഇറ്റ് ആർ കോൾഡ് സെമി പെർമിയൽ മെമ്പ്രൈൻ എന്താണ് സെമി പെർമിയോൾ മെംബ്രെയിൻ എ മെംബ്രെയിൻ വിച്ച് അലോസ് ഓൺലി ദ സോൾവെൻറ്റ് മോളിക്കൂൾസ് സോൾവെൻറ്റ് മോളിക്കൂൾസിനെ മാത്രമേ അലോ ചെയ്യുള്ളൂ ബട്ട് നോട്ട് ദ സൊല്യൂട്ട് മോളിക്കൂൾസ് സൊല്യൂട്ട് മോളിക്കൂൾസിനെ അലോ ചെയ്യത്തില്ല പാസ് ചെയ്യാൻ ടു പാസ് ത്രൂ ഇറ്റ് ആർ കോൾഡ് സെമി പെർമിയുവൽ മെംബ്രെയിൻ ഇതാണ് സെമി പെർമിയോൾ മെമ്പ്രൈൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സെമി പെർമിയൽ മെംബ്രെയിൻ എന്താണെന്ന് പഠിച്ചു അപ്പോൾ നമുക്കിനി അടുത്ത ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം എന്താണ് ഓസ്മോസിസ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് ഒരു രണ്ട് ലിക്വിഡ്സ് എടുത്തിട്ടുണ്ട് ഒന്ന് ലോ കോൺസെൻട്രേഷനും ഒന്ന് ഹൈ കോൺസെൻട്രേഷനും അത് തമ്മിലൊരു സെമി പെർമിബിൾ മെമ്പറേയും കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കണം അപ്പോൾ എന്താ സംഭവിക്കുക ഈ ലോ ആയിട്ടുള്ള ലിക്വിഡിൽ നിന്നും സോൾവെൻ്റ് ഹൈ കോൺസെൻട്രേഷനായ സൊല്യൂഷനിലേക്ക് പോകും അപ് അതായത് ലോ കോൺസെൻട്രേഷനായ സൊല്യൂഷനിലെ സോൾവെൻ്റ് സൊല്യൂട്ടല്ല ലോ കോൺസെൻട്രേഷനായ സൊല്യൂഷനിലെ സോൾവെൻ്റ് ഹൈ ആയ സൊല്യൂഷനിലേക്ക് പോവും ഏത് വഴി സെമി പെർമിയബിൾ മെംബ്രൈൻ വഴി അവിടെയാണ് സെമി പെർമിയബിൾ മെംബ്രൈൻ്റെ ഉപയോഗമനം ഓക്കെ അപ്പോൾ ഇങ്ങനെ പോകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത് ഓസ്മോസിസ് ഒന്നും കൂടെ പറഞ്ഞുതരാം അതായത് രണ്ട് സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട് ഒന്ന് ലോ കോൺസെൻട്രേഷനും ഒന്ന് ഹൈ കോൺസെൻട്രേഷനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട് അപ്പോൾ എന്താ സംഭവിക്കുക ഈ ലോ ആയിട്ടുള്ള ഈ സൊല്യൂഷനിൽ നിന്നും സോൾവൻ്റ് പാർട്ടിക്കിൾസ് ഹൈ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് പോകും ഏതു വഴി സെമി പെർമിയബിൾ മെമ്രൈമിൾ ഈ സ്പോണ്ടേനിയസ് പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത് ഓസ്മോസിസ് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തനിയെ നടക്കുന്ന നമ്മളൊരു എക്സ്റ്റേണൽ വർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ് അപ്പോൾ നമുക്കിൻ്റെ ഡെഫിനിഷൻ നോക്കാം എന്താണ് ഓസ്മോസിസ് ദ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സോൾവെൻറ് ഫ്രം എ സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ ടു വൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഓർ ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ നോക്കുക സോൾവൻറ്റ് ടു സൊല്യൂഷൻ വെൻ ദേ ആർ സപറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെമ്പറേ ഇസ് കോൾഡ് ഓസ്മോസിസ് ഓക്കെ ദ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് അതായത് തനിയെ നടക്കുന്നൊരു ഫ്ലോയാണ് എവിടെ മുതൽ എവിടം വരെ സോൾവെൻ്റിൽ സോൾവെൻ്റ് ഫ്രം എ സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ഓർ ഫ്രം സോൾവൻ്റ് ടു സൊല്യൂഷൻ ഓക്കെ ലോവർ കോൺസെൻട്രേഷൻ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കോ അല്ലെങ്കിൽ സോൾവൻ്റിൽ നിന്നും സൊല്യൂഷനിലേക്കോ രണ്ട് കാര്യത്തിൽ പറയാം ഒന്നുകിൽ ലോവർ കോൺസെൻട്രേഷൻ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കോ അല്ലെങ്കിൽ സൊല്യൂ സോൾവെൻ്റിൽ നിന്നും സൊല്യൂഷനിലേക്കോ പോകുന്ന ആ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സോൾവെൻറ്റിനെ പറയുന്ന പേരാണെന്ത് ഓസ്മോസിസ് ഓക്കെ ക്ലിയർ ആയോ അപ്പോൾ ഓസ്മോസിസ് എന്താണെന്ന് നമ്മൾ വിളിച്ചു ഇനി എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് നോക്കാം അപ്പോൾ നേരത്തെ പോലെ ആ ബീക്കർ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ ഹയർ ലോവർ ഉള്ള ലിക്വിഡ് ഇവിടെ എടുത്തിട്ടുണ്ട് ഹയർ ഉള്ള ലിക്വിഡ് മറ്റൊരു മറ്റൊരിതിലെടുത്തിട്ടുണ്ട് അത് രണ്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെമി പെർമിയോൾ ഉണ്ട് അപ്പോൾ എവിടെ നിന്ന് എവിടെ നിന്നായിരിക്കും പോവുക ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് സോ സോൾവെൻ്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും അപ്പോൾ ഈ ഇങ്ങനെ പോകുന്ന ഈ ഓസ് ഇതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സിനെ എനിക്ക് ഒപ്പോസ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻ്റെ സൈഡിൽ നിന്നും എനിക്കൊരു പ്രഷർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക ഓസ്മോസിസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും അതായത് സോൾവെൻ്റ് പാർട്ടിക്കിൾസ് ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്ക് പോകുന്ന ആ പ്രോസസ്സ് അതായത് ഓസ്മോസിസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ അപ്പോൾ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ ഇറ്റ് ഈസ് ദ എക്സ്ട്രാ പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ സൈഡ് ടു പ്രിവെൻറ്റ് ദ ഫ്ലോയ് ഓഫ് സോൾവെൻ്റ് ഇൻ ടു ദ സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയോൾ മെമ്പറൈൻ ഈ സ്വാഡ് ഓസ്മോസിസ് ഓസ്മോട്ടിക് പ്രഷർ എന്താണ് ഇറ്റ് ഈസ് ദ എക്സ്ട്രാ പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈ ടു ദ സൊല്യൂഷൻ സൈഡ് സൊല്യൂഷൻ സൈഡ് ഇതാണ് സൊല്യൂഷൻ സൈഡ് ഇത് സോൾവെൻറ്റ് സൊല്യൂഷനാണെന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ സൈഡിൽ എനിക്ക് എത്ര മാത്രം പ്രഷർ കൊടുക്കാൻ പറ്റും എന്തിന് ടു പ്രിവെൻറ്റ് ദ ഫ്ലോയ് ഓഫ് സോൾവെൻറ് ഇൻ ടു ദ സൊല്യൂഷൻ ഈ സൊല്യൂഷൻ സോൾവെൻ്റ് സൊല്യൂഷനിലേക്ക് പോകുന്ന ഈ ഫ്ലോയെ എനിക്ക് കുറയ്ക്കണം അതായത് ഓസ്മോസിസ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ വേണ്ടി ഞാൻ കൊടുക്കുന്ന പ്രഷർ എക്സ്ട്രാ പ്രഷർ ആ എക്സ്ട്രാ പ്രഷറിനെ പറയുന്ന പേരാണെന്ത് ഓസ്മോട്ടിക് പ്രഷർ ഓക്കെ ഓസ് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായ പ്രഷറിനെ പറയുന്ന പേരാണോ ഓസ്മോട്ടിക് പ്രഷർ ഓക്കെ

ഈ കൊടുത്ത പ്രഷറിനെ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്താൽ അതായത് ഓസ്മോട്ടിക് പ്രഷർ കൊടുത്തപ്പോൾ ഓസ്മോസിസ് സ്റ്റോപ്പ് ആയി ഇനിയും പ്രഷർ കൊടുത്താൽ അതായത് ഓസ്മോസിസ് പ്രഷറിനെക്കാളും കൂടുതൽ പ്രഷർ കൊടുത്താൽ എന്താ സംഭവിക്കുക അപ്പോൾ ഞാൻ അങ്ങനെ ഓസ്മോസിസ് പ്രഷർ കൂടുതൽ കൊടുത്തു അതായത് ഓസ്മോസിസ് പ്രഷറിനെക്കാളും കൂടുതൽ പ്രഷർ കൊടുത്തു എന്ന് വെക്കുക അപ്പോൾ എന്താ സംഭവിക്കും ഈ പ്രോസസ്സ് തിരിച്ച് നടക്കും അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും സോൾവെൻ്റ് പാർട്ടിക്കിൾസ് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ചലിക്കും ഓക്കെ തിരിച്ച് നടക്കും ഓസ്മോസിന് തിരിച്ച് നടക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത് റിവേഴ്സ് ഓസ്മോസിസ് ഓസ്മോസിന് വിപരീതമായി അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത് റിവേഴ്സ് ഓസ്മോസിസ് ഓക്കെ എന്താണ് ഇപ്പോൾ നമ്മൾ ഒരു ഓസ്മോസിസ് പ്രഷ ഓസ്മോട്ടിക് പ്രഷർ കൊടുത്ത് ഓസ്മോസിന് സ്റ്റോപ്പ് ചെയ്യാൻ നിർത്തിയിരുന്നു എന്നാൽ ആ ഓസ്മോസിസ് പ്രഷറിനേക്കാളും ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ നമ്മൾ ഈ സൊല്യൂഷൻ സൈഡിൽ കൊടുത്താൽ എന്ത് സംഭവിക്കും അതായത് ഈ ഹയർ കോൺസെൻട്രേഷനിലുള്ള സോ പ്യുവർ സോൾവെൻ്റ് ഹയർ കോൺസെൻട്രേഷനിലുള്ള സോൾവെൻ്റ് എങ്ങോട്ടേക്ക് പോവും തിരിച്ച് ലോവർ കോൺസെൻട്രേഷനുള്ള സോൾവെൻ്റിലേക്ക് സൊല്യൂഷനിലേക്ക് പോകും സോൾവെൻ്റിലേക്ക് പോകും ഓക്കെ അപ്പോൾ ഇങ്ങനെ പോകുന്നതിനെ പറയുന്ന പേര് ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുക ഓസ്മോസിസ് നടന്നതെന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ഓസ്മോസിന് വിപരീതമായിട്ട് നടക്കും അത് അതാണെന്ത് റിവേഴ്സ് ഓസ്മോസിസ് ഓസ്മോസിന് വിപരീതമായിട്ട് നടക്കും ഓക്കെ ഇത്രയേ ഉള്ളൂ എന്ത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന കോൺസെപ്റ്റ് അപ്പോൾ എന്താണ് റിവേഴ്സ് ഓസ്മോസിൻ്റെ ഡെഫിനിഷൻ ഇഫ് ദ പ്രഷർ ഇസ് ലാർജർ ദാൻ ദോസ് ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ് ദ

അതായത് ഈ പ്യുവർ സോൾവെൻ്റ് ഇതിലുള്ള പ്യുവർ സോൾവെൻ്റ് എന്ത് ചെയ്യും അതായത് ഈ ഹൈ കോൺസെൻട്രേഷനുള്ള ഉള്ള സൊല്യൂഷനിലെ സോൾവെൻ്റ് എന്ത് ചെയ്യും ഇതിൽ നിന്നും ഫ്ലോ ഇതിൽ നിന്നും പോയി സെമി പെർമിയോ മെമ്പറിനിലൂടെ ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് വന്നു ചേരും അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സ് ആർക്ക് റിവേഴ്സാണ് ഓസ്മോസിസ് എന്ന പ്രോസസ്സിന് റിവേഴ്സ് ആയതുകൊണ്ട് അതിനെ പറയുന്ന പേരാണെന്ത് റിവേഴ്സ് ഓസ്മോസിസ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾ നാല് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും ഈ വീഡിയോട് കൂടി തീരുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്